ഞാൻ ഒരിക്കലും തോൽക്കുകയില്ല. ഞാൻ ഒന്നുകിൽ വിജയിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. ഈ മഹത്തായ വാക്കുകൾ മറ്റാരുടേതുമല്ല. വർണ്ണവിവേചനത്തിനെതിരെ കഠിനമായി പോരാടുകയും സൗത്ത് ആഫ്രിക്കയിലെ പ്രസിഡന്റുമായിരുന്ന മാഡിബ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നെൽസൺ മണ്ടേലയുടേതാണ്. മനുഷ്യനെ വെളുത്തവനെന്നും കറുത്തവനെന്നും ചിത്രീകരിക്കുന്ന ഭൂമിയുടെ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്തിലെ സാമൂഹിക അരാജിത്വങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി സ്വന്തം ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ദുരിതത്തിലേക്ക് വിട്ടയച്ച മഹാത്മാവാണ് നെൽസൺ മണ്ടേല. 1918 ജൂലൈ 18 സൗത്ത് ആഫ്രിക്കയിലെ മോസോ ഗ്രാമത്തിലെ ദ ബൂ എന്ന ഗോത്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തന്റെ 12-ാം വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട നെൽസൺ മണ്ടേല തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ഫോർട്ട് ഹെയറിൽ ബിരുദ പഠനം നടത്തി. ഒടുവിൽ തന്റെ ബിരുദ പഠനത്തിന് ശേഷം ഒരു മൈൻ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്തിരുന്ന സമയത്താണ് പട്ടണത്തിൽ കറുത്ത വർഗക്കാരോടുള്ള അവഗണന അദ്ദേഹത്തിന്റെ വല്ലാതെ നിരാശപ്പെടുത്തിയത്. പിന്നീട് അങ്ങോട്ട് വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി. 1942 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. 1948 കടുത്ത വർണ്ണവിവേചന കാലത്തായിരുന്നു പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. മഹാത്മാഗാന്ധിയുടെ പാതയിലായിരുന്നു മണ്ടേലയും സഞ്ചരിച്ചിരുന്നത്. പക്ഷേ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയതുപോലെ ആയിരുന്നില്ല ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ മണ്ടേലയെ മനസ്സിലാക്കിയത്. മണ്ടേലയുടെ വിപ്ലവ പോരാട്ടത്തെ അവർ ഭീകര പ്രവർത്തനമെന്ന് മുദ്രകുത്തുകയും അദ്ദേഹത്തെ 28 വർഷം ജയിലിലടയ്ക്കുകയും ചെയ്തു. ഒടുവിൽ 2008 ജൂലൈ വരെ ആഫ്രിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒടുവിൽ ജയിൽ മോചിതനായ വിപ്ലവ നായകൻ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിച്ചിരുന്നില്ല. തന്റെ പ്രധാന ലക്ഷ്യം കറുത്തവർഗ സമാധാനം പുനഃസ്ഥാപിക്കുകയും അവർക്ക് ദേശീയവും പ്രാദേശികവുമായ വോട്ടവകാശം നേടിക്കൊടുക്കലുമാണെന്ന് ജയിൽ മോചിതനായ അദ്ദേഹം പ്രഖ്യാപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനായി ലോകരാഷ്ട്രങ്ങളിലെ പിന്തുണ തേടി ഒരു അന്താരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. സാംബിയ, സിംബാബ്വെ, സ്വീഡൻ, ലിബിയ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. മണ്ടേലയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയം കണ്ടു. 1990 മെയ് മാസത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന് വിരാമമിടാൻ സർക്കാരുമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ചർച്ചകൾ പുനരാരംഭിച്ചു. 1990 ഇന്ത്യ നെൽസൺ മണ്ടേലയ്ക്ക് ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം 1993 ഫെഡറിക് ഡിക്ലർക്കിനൊപ്പം അദ്ദേഹം പങ്കിട്ടു. വർണ്ണവിവേചനത്തിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് സ്വതന്ത്രമായ സ്വന്തം നാടിന്റെ പ്രഥമ പ്രസിഡന്റായിരിക്കാൻ അദ്ദേഹത്തിന് സൗഭാഗ്യമുണ്ടായി. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെയാണ് താൻ തന്റെ ജനതയെ കൈപിടിച്ചുയർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രം എത്ര കടപ്പെട്ടിരിക്കുന്നു ഈ മനുഷ്യനോട്. ഇന്നും ആഫ്രിക്ക പേടി സ്വപ്നമാണെങ്കിൽ സാമൂഹിക അസമത്വങ്ങളെ കുറിച്ച് ആരാണ് സംസാരിക്കുക? ലോകം മാഡിബ എന്ന് വിളിച്ച മഹാമനുഷ്യനെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. പകരം വയ്ക്കാൻ മണ്ടേലകളില്ലാതെ ഭൂമി വീണ്ടും ഇരുളറകളിലേക്ക് പോവാതിരിക്കട്ടെ.